ചെറുതായിട്ട് ഫീൽ ചെയ്യും, വിസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ അടിച്ച് തരും അവര്. അപ്പൊ അതുകൊണ്ട് പിന്നെ വണ്ടിയുടെ രണ്ടും ഒരു നെഗറ്റീവ് കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതിപ്പോ ഓടിച്ചിട്ട് ഇപ്പൊ ഇത്ര നേരം കൊണ്ട് തോന്നിയ എനിക്ക് ഒരു കാര്യമാണ്, നല്ല ചെറിയ വണ്ടി, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി ഒരു ഡ്യൂക്ക് 200 BA6 വണ്ടിയാണ്. ഇതിപ്പോൾ ബൈക്ക് മാറ്റിൽ ഇന്നലെ വൈകുന്നേരമായപ്പോൾ വന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോഴേക്കും ഇവിടെ ഇരുന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മുടെ ചാനലിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഡ്യൂക്ക് 200 BA6 മോഡലുണ്ടാന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡ്യൂക്ക് 200 BS4 പിന്നെ അതുപോലെ ഒരു BS6 വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയൊക്കെ ആ ടൈമിൽ തന്നെ സെയിലായി പോയി. ഇതിപ്പോൾ പുതിയ വന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വന്ന വണ്ടി കേട്ടോ. വേറെ ഡ്യൂക്ക് നോക്കാനാണെങ്കിൽ ഷോപ്പിലായിട്ട് ഡ്യൂക്ക് 125 ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു BS4 മോഡൽ ഡ്യൂക്ക് 200 ഡെലിവറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ വന്നപ്പോൾ. അതൊരു ബ്ലാക്ക് BS4 വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ വേണ്ടി കുറച്ച് നാൾ മുമ്പേ അഡ്വാൻസ് ഒക്കെ ആയിട്ട് സെയിലായതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വണ്ടി ഒരു ചെറിയൊരു വണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ വണ്ടിയിൽ മിററൊന്നുമില്ല, പിന്നെ അതുപോലെ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറുതായിട്ട് വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ലിവർ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ വേറൊരു ലുക്കാണ്. അപ്പോൾ വണ്ടിയുടെ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2020 മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ വണ്ടിയുടെ റേറ്റും ബാക്കി ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്കായിട്ട് പറയാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് കയറി പോകണം. BS6 മോഡൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തിനെസ് ഉണ്ട് വേണ്ടിക്ക്. പിന്നെ അതുപോലെ ഓടിക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 75 പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വണ്ടിയൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ രണ്ടും ഒരു നെഗറ്റീവ് കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതിപ്പോൾ ഓടിച്ചിട്ട് ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് തോന്നിയ എനിക്ക് ഒരു കാര്യമാണ്, അതായത് വണ്ടിയുടെ ഹാൻഡിലിന് ചെറിയ ബെൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യൂസർ വണ്ടിയൊക്കെ എടുക്കുമ്പോഴേക്കും വണ്ടീനെ പറ്റി ശരിക്കും അറിയാവുന്ന ഒരാളായിട്ട് വന്ന് മാത്രം വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഇനി റെക്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വണ്ടീനെ പറ്റി നല്ലോണം അറിയാവുന്ന ഒരാളെയും കൊണ്ട് മാത്രം വരാൻ ശ്രമിക്കും. ഒരു മെക്കാനിക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു മെക്കാനിക്കിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരാളായിട്ട് വന്നെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. വണ്ടി ശരിക്കും സൈലൻ്റ് ആയിട്ടാട്ടോ കയറി പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ BX6 വണ്ടിക്കൊക്കെ പൊതുവേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിന് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BS3 BS4 വണ്ടിയുടെ അത്ര ഒരു ഇനിഷ്യൽ പിക്കപ്പോ കാര്യങ്ങളോ പിന്നെ അതുപോലെ ആ ഒരു പുള്ളിങ്ങോ കാര്യങ്ങളോ നമ്മുടെ BX6 വണ്ടിക്ക് കിട്ടത്തില്ല. എന്നാലും അത്യാവശ്യം വേണ്ട രീതി പവറും കാര്യങ്ങളും 200 CC വണ്ടിക്ക് വേണ്ട രീതി പവറും കാര്യങ്ങളൊക്കെ നമ്മുടെ BS6 മോഡൽ ഡ്യൂക്ക് 200 വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് ശരിക്കും മാറിയിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ കണ്ട് കാണും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും യൂസർ ബൈക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴേക്കും നമ്മൾ വണ്ടിയുടെ റേറ്റും ബാക്കി ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസും മോഡലും ഓണർഷിപ്പ് അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാത്രം ഷെയർ ചെയ്താൽ മതി. പക്ഷേ കാണുന്നവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ച് കാണിച്ച് വണ്ടി ഓടിക്കാനുള്ളൊരു ഫീലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ റിവ്യൂ പ്ലസ് യൂസർ ബൈക്ക് വീഡിയോയും കൂടി ആയിട്ട് കൂട്ടാം. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട് ഇന്ന വണ്ടി എടുത്തുകൊണ്ട് റിവ്യൂ ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരു ബ്രോ എല്ലാ വീഡിയോയിലും വന്ന് കമൻറ്റ് ഇടുന്നുണ്ട് AS200 വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ശരിക്കും ചെയ്യായിരുന്ന വെച്ചാൽ വീഡിയോ, പക്ഷേ ബ്രോ ഒരു കാര്യമുണ്ട്, വണ്ടി സെയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇത് ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീത്തിയുടെ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് AS200 വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രോ എന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വണ്ടി ഏതായാലും വരികയാണ് ഞാൻ ചെയ്യാൻ കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറച്ച് മുമ്പായിട്ട് AS200 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിയൊക്കെ പെട്ടെന്ന് തന്നെ സെയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അല്ലാണ്ട് ബ്രോയുടെ കമൻസൊക്കെ ഞാൻ എന്നും കാണാറുണ്ട്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലട്ടാ. വണ്ടി വരികയാണ് ഉറപ്പായിട്ടും ചെയ്യാം, അല്ല നെക്സ്റ്റ് വണ്ടി വരികയാണ് ഉറപ്പായിട്ടും ചെയ്യാം. വണ്ടി വിറ്റ് പോയാലും നമുക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ടെങ്കിലും ഇടാം കേട്ടാ. യൂസർ ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇടണ്ട, ആ വണ്ടി പെട്ടെന്ന് തന്നെ സെയിലായി പോകണേ കുഴപ്പമില്ല, നമുക്ക് റിവ്യൂ ആയിട്ട് തന്നെ ഇടാം. അവിടെ നിന്നായാലും വണ്ടി നമുക്ക് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അതേതായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിനി വണ്ടി കുറച്ചുകൂടി ഓടിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നല്ല നീറ്റ്നെസ് ഉള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ചോ പിന്നെ അതുപോലെ തന്നെ വേറെ ഡെൻറ്റസോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. കാണാനൊക്കെ നല്ല നീറ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ഭാഗത്ത് എന്തോ ഫ്രണ്ടിൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വണ്ടിക്ക്. അത് നമുക്ക് ഓടിക്കുമ്പോഴേക്കും ഫീൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഡ്യൂക്കിൽ ഇരിക്കണ തന്നെ നല്ല രസമുള്ള കാര്യമാട്ടാ. അത്യാവശ്യം നല്ല ചെറിയ വണ്ടി, അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഇരുന്ന് ഓടിക്കാനൊക്കെ നല്ല ഫീലാണ്. അത് പിന്നെ KTMൻ്റെ വണ്ടി കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലും കൂടി ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കൈ കൊടുത്ത് നോക്കിയതാ.
കൈ കൊടുക്കുമ്പോഴൊക്കെ വണ്ടി വെറുതെ ജെറ്റ് പോലെ തന്നെ കയറുന്നുണ്ട് കുറച്ചങ്ങ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ വണ്ടിക്ക് ആ ഒരു BS4 ഒരു ചാട്ടവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണല്ലോ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് റോട്ടിൽ കൊടുത്ത് വരുമ്പോഴേക്കും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ആയി വരുന്നുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് തിരക്ക് കുറഞ്ഞിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് കൈ കൊടുത്ത് എടുത്ത് നോക്കാം. അധികം കൈ കൊടുക്കാനുള്ള എന്നാന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുത്ത് നോക്കിയേക്കാം. ഫ്രണ്ടിൽ രണ്ട് വണ്ടി ഉണ്ട്, എന്നാൽ കാറിൻ്റെ അവിടം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് കഴിവെടുത്ത് നോക്കാം. ഫോർത്ത് ഇയർ വരെ ഇട്ടുള്ളു, അവിടെ ഇപ്പോൾ വളവായി, അപ്പോൾ അതുകൊണ്ട് ഇനി കൈ കൊടുക്കാൻ പറ്റത്തില്ല. ആ കുഴപ്പമില്ല, നല്ല രീതിയിൽ വിൻഡോയ്സ് ഒക്കെ അടിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം തിരക്കുള്ള റോഡാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ കൈ കൊടുക്കാനൊന്നും ഒരു സാഹചര്യം ഇപ്പം ഈ റോട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 70-75 കയറിയുള്ളു. പിന്നെ ഏതായാലും കൈ കൊടുത്ത് ഓടിക്കണമെന്നില്ല കേട്ടാ, വെറുതെ എന്തിനാ. പിന്നെ അതുപോലെ ഇതൊരു കൊടുക്കാനുള്ള വണ്ടി കൂടെ അല്ലേ, അപ്പോൾ അത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് വേണം ഇത് ഓടിക്കാനായിട്ട്. വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വേറെ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യണമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഹാൻഡിലിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ, വേറെ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യണമല്ല കേട്ടോ. ഓടിച്ചിട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി, വണ്ടി ഇരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുഞ്ഞു വണ്ടി, പിന്നെ മിററൊന്നും ഇല്ലാത്ത കാരണം നല്ല ലുക്കുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് സ്കൂട്ടർ ഇതായിട്ടാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ളൊരു ലുക്കെന്ന് വെച്ചാൽ. ആ വണ്ടിയുടെ കളർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വൈറ്റ് കളർ വണ്ടിയാണ്. പിന്നെ അതുപോലെ സ്റ്റോക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ നോക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ അതുപോലെ ബാക്കിൽ അലോയ് ബ്ലാക്കാട്ടോ. അപ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കുമ്പോഴേക്കും നല്ല നീറ്റ് വണ്ടി കേട്ടോ, കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മിറർ ഒന്നും ഇല്ലാത്ത കാരണം നല്ല ലുക്കുണ്ട് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളൊരു ലുക്കെന്ന് വെച്ചാൽ. പിന്നെ ബാക്കും കട്ട് ചെയ്തേക്കാണ് പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല ചെറുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ച് കാണിച്ചിട്ട് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഒരു ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും KL 81 27 70 വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ വന്നേക്കണത്. അപ്പോൾ അവിടെ നമ്മൾ നേരെ താഴത്തോട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഹെഡ്ലാമ്പാണ്. ഇപ്പോൾ ഹെഡ്ലാമ്പ് നോക്കാനുള്ള ഹെഡ്ലാമ്പൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ താഴത്തോട്ട് വരുമ്പോഴേക്കും മഡ്ഗാർഡും വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളോ, പിന്നെ അതുപോലെ മഡ്ഗാർഡിൻ്റെ ഭാഗത്തുമായിട്ടൊരു ക്രാക്കോ കാര്യങ്ങളൊന്നും ഇല്ല, മഡ്ഗാർഡ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ഷോക്കിൻ്റെ ഭാഗം നോക്കാനുള്ള ഷോക്കിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ ടയറാണ് ഇട്ടേക്കണത്. സൈസ് നോക്കുകയാണെങ്കിൽ 110-117 ഫ്രണ്ടിൽ കിടക്കണത്. ഇപ്പോൾ ബാക്ക് ടയറിൻ്റെ കേസ് ഞാൻ ജസ്റ്റ് ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ബാക്ക് ടയറിൻ്റെ ഒരു കണ്ടീഷനും, പിന്നെ അതുപോലെ ബാക്ക് ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് വണ്ടിയുടെ സൈഡിലോട്ട് വരാം. അപ്പോൾ സൈഡിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ, അപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ടാങ്കും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ടാങ്കിലായിട്ടൊന്നും വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒരു ഒന്നുകൂടി ഒന്ന് ലുക്ക് ആയിട്ടുണ്ടെന്നാണ് പറയാം. ഡ്യൂക്ക് 200 എന്ന് പറഞ്ഞ സ്റ്റിക്കറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവിടെ നേരെ എഞ്ചിൻ സൈഡ് നോക്കാനുള്ള എഞ്ചിൻ സൈഡ് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ അങ്ങനെ എഞ്ചിൻ സൈഡായിട്ടും വന്നിട്ടില്ല. അതേ ക്രാഷ് കാർഡും അതേപോലെ തന്നെ നീറ്റായിട്ട് ഇരുന്ന് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ ബാക്കിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് അറിയത്തൊന്നുമില്ല, നല്ലൊരു ടച്ച് ഒരു വൈറ്റ് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് നൈസായിട്ടങ്ങ് മാറി കെട്ടിക്കോളും. പിന്നെ അവിടെ നമ്മൾ നേരെ ബാക്കിലോട്ട് വരുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്യൂക്ക് 200 ബാക്കിലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കായിട്ട് വേണേൽ ടൈലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്പർ പ്ലേറ്റൊക്കെ അത്യാവശ്യം നല്ല കയറ്റ് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേക്കും വണ്ടി വേറെ ലുക്കാണ് കാണാനായിട്ട്. പിന്നെ അതുപോലെ സ്റ്റോക്കായിട്ട് വേണേൽ ടയർഹക്കറൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെളി തീർക്കേണ്ട ഒരു വിഷയം കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഇറക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. എന്നു വെച്ചാൽ ലുക്കിന് ഇതാണ് നല്ലത്, പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫൈൻ കിട്ടാൻ സാധ്യത ഉണ്ട്. എന്നു വെച്ചാൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ക്ലിയർലി വിസിബിൾ എന്ന് പറഞ്ഞ് വിസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ അടിച്ച് തരും അവർ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇത്തിരി ഒന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചില ഡ്യൂക്കിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടി സൈഡിൽ നിന്ന് വിട്ടുപോയതായൊക്കെ കാണാം, പക്ഷേ അങ്ങനത്തെ സീനൊന്നും ഈ വണ്ടിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ നേരെ ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോഴേക്കും ഇപ്പുറ സൈഡ് അപ്പുറത്ത് കണ്ടാൽ ഒരു നീറ്റ്നെസ് തന്നെ വേണ്ടി ഇപ്പുറ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗ്രാബറിൽ നോക്കാനുള്ള നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സീറ്റാണ്. അപ്പോൾ സീറ്റിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ കീറുള്ള കാര്യങ്ങളോ അങ്ങനത്തെ സീനൊന്നും സീറ്റിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അടുത്തായിട്ട് വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞു 2020 വണ്ടിയാണ്. 2020 ലാസ്റ്റ് ഡിസംബർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2021 മോഡൽ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2021 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് ഏകദേശം ഒരു 3 വർഷം കൂടി നിലവിൽ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 2025 ഡിസംബർ 14 വരെ വണ്ടിക്ക് ഇൻഷുറൻസ് നിലവിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ആ ഒരു കേസിനൊന്ന് ഫണ്ട് കൊണ്ടുവന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ അതുപോലെ ഫ്രണ്ടും ബാക്കും ടയറും പുത്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇട്ടൊന്നും വേറെ നിങ്ങളിപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഫണ്ടോ കാര്യങ്ങളൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്ക് ടയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ MRF ടയർ ആട്ടോ. അപ്പോൾ സൈസിലോട്ട് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 150-60-17 ടയറാണ് വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്നത്. ബാക്ക് ടയറിൻ്റെ കേസ് നോക്കാനുള്ള ഏകദേശം ഒരു 80% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മുടെ ഈ ടൈലും കാര്യങ്ങളൊക്കെ കൂൾ ചെയ്ത് കൂൾ ഫിലിമും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ. പിന്നെ മീറ്ററിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിലിപ്പോൾ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ അതിന് മുമ്പ് അഡ്ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിലോട്ട് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 199.5 ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ Duke 200 വന്നേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം പവർ എടുത്ത് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 25.83 VHP. പിന്നെ അതുപോലെ ടോർക്കിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 19.5 ടോർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ Duke 200 എഞ്ചിൻ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ മൈലേജിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 35-40 ആക്കിയാണ് മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 35-40 ഒക്കെ ഷുവർ ആയിട്ടും കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ അത്യാവശ്യം വണ്ടി നല്ല പൊളിച്ചോടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35 ബില്ല് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടണം മൈലേജ് എന്ന് വെച്ചാൽ. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി ഇട്ട് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 13.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടാങ്ക് അടിക്കണം, അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ റേഞ്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ഒക്കെ പോകാനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് അപ്രൈറ്റ് ആയിട്ടിരുന്നാണ് വണ്ടി ഓടിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വണ്ടിക്ക് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ലോങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ നമ്മൾ പില്ലിങ്ങ ഫോട്ടോ നോക്കാനുള്ള പില്ലിനും വലിയ കുഴപ്പമൊന്നുമില്ല. പില്ലിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടി വന്നേക്കണം. പിന്നെ അതുപോലെ ഗ്രാബ് നോക്കാനുള്ള നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബും കാര്യങ്ങളൊക്കെ ആട്ടോ വണ്ടിയിൽ വന്നേക്കണത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പെക്കിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ടെസ്റ്റ് നമുക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. അയ്യോ, അപ്പോൾ അതിന് മുമ്പായിട്ട് കിലോമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കിലോമീറ്റർ നോക്കിയേക്കാം. അത് മീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. മീറ്ററിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. മീറ്ററൊക്കെ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററിലോട്ട് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 20,000 km വണ്ടി നിലവിലിപ്പോൾ ഓടിയേക്കണത്. അപ്പോൾ മീറ്ററിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇട്ട് സ്പീഡോ മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മേളിലായിട്ട് ടാക്കോ മീറ്റർ, പിന്നെ ഇവിടെ ആയിട്ടാണ് ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഓടോ മീറ്റർ, ട്രിപ്പ് വൺ ട്രിപ്പ് ടു ഒക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ താഴത്തായിട്ട് ഇവിടെ ഹീറ്റ് ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് ഫ്യൂവൽ ലെവലും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് ടു ഓടാനടുത്ത് ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആവറേജ് സ്പീഡ് 32 km ട്രിപ്പ് ടു ആവറേജ് കിലോമീറ്റർ സ്പീഡ് കാണിച്ചേക്കണത്. അതിന് കിട്ടിയ മൈലേജ് ഏകദേശം ഒരു 36.4 km ആട്ടോ മൈലേജ് കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മീറ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്ത ടെസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വണ്ടി റേറ്റും ബാക്കി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ സൗണ്ടിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ സീനൊന്നും ഇല്ല കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞാൽ വണ്ടി കുറച്ചൊന്ന് റിവ് ചെയ്ത് വരുമ്പോഴാണ് അത്യാവശ്യം നല്ല സൗണ്ടായിട്ട് വന്നത്. അപ്പോൾ ഐഡിലിങ്ങിൽ കിടക്കുമ്പോഴേക്കും വലിയ രീതിയിൽ സൗണ്ടോ കാര്യങ്ങളൊന്നും വണ്ടി ഭാഗത്തുനിന്ന് വന്നില്ല. കുറച്ചങ്ങ് റിവ് ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളി സൗണ്ട് ആട്ടോ നിങ്ങളിപ്പോൾ കേട്ട പോലെ. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ 2020 ലാസ്റ്റ് മോഡൽ വണ്ടിക്ക് നമ്മുടെ ബൈക്ക് മാറ്റ് ഷോപ്പിൽ ചോദിക്കുന്ന റേറ്റ് ഏകദേശം ഒരു 1.75 ചോദിക്കണത്. അപ്പോൾ ഈ 1.75 ഫിക്സഡ് റേറ്റ് അല്ല, വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഫിനാൻസിന് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ഫിനാൻസ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് വണ്ടി ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. ബാക്കി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫിനാൻസ് ആയിട്ട് കിട്ടും. മന്ത്ലി പേയ്മെൻറ്റ് നോക്കാനാണെങ്കിൽ ഏകദേശം ഒരു 3,500 താഴെയായിട്ടാണ് മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ട റേറ്റിനെ പറ്റി പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 1,50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഫിനാൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2021 മോഡൽ നിങ്ങൾക്ക് ഒരു Duke 200 തന്നെ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ വീട്ടിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ Duke 200 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇട്ടേര്. അപ്പോൾ നമുക്ക് ഇന്നലെ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.